നമസ്കാരം. വോയിസ് ഓഫ് വള്ളിവണ്ണം കഥാമൊഴിയിൽ ഇന്ന് മാത്യു സാലി കാത്തു എഴുതിയ കഥ കേൾക്കാം. ചിരട്ടപ്പുട്ട്. കാലിട്ട് പതുക്കെ വെള്ളത്തിലൊന്ന് തട്ടി നോക്കി. വലിയ തണുപ്പില്ല. പിന്നെ പടവുകൾ ചവിട്ടി പതുക്കെ താഴെ ഇറങ്ങി. തെളിനീര് പോലത്തെ വെള്ളം. കാത്തൂട്ടിയേ, അമ്മ നീട്ടി വിളിച്ചു. അമ്മ എന്തെങ്കിലും പറയട്ടെ, ചെല്ലുമ്പോൾ അടി ഉറപ്പ്. എന്നാലും വേണ്ടില്ല, ഈ വെള്ളത്തിലൊന്ന് കുത്തിമറിയാതെ ഞാനിനി വീട്ടിലേക്കില്ല. മീനു വാടി, നീട്ടി വിളിച്ചു. തെക്കേപ്പറമ്പിൽ ഇലഞ്ഞിപ്പൂ പെറുക്കി മാല കോർക്കുന്ന അവളും തുമ്പിയെ പിടിച്ച് കളിക്കുന്ന വിനൂട്ടനും ഓടിയെത്തി. വിനുക്കുട്ട, നീ ഇനി അമ്മയോടൊപ്പം വീട്ടിൽ പൊയ്ക്കും, മീനുക്കുട്ടി വിനുക്കുട്ടനോട് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഒപ്പം വെള്ളത്തിലേക്ക് എടുത്തു ചാടി. തുമ്പിയെ പിടിച്ച് വാല് കെട്ടിക്കൊണ്ടിരുന്ന വിനുക്കുട്ടൻ ചിണുങ്ങിക്കൊണ്ട് അമ്മേ, ഈ മീനൂട്ടി എന്നെ കൂട്ടിയില്ല എന്ന് പറഞ്ഞ് പശുവിനെ കെട്ടാൻ വന്ന അമ്മയുടെ അടുത്തേക്ക് ഓടി. മീനുവുമായി പിന്നെ മത്സരമായി. കൈകൾ വലിച്ചു നീന്തണം, കാലുകൾ ചേർത്ത് പിടിച്ച് ശക്തിയായി തുഴയണം. ആരാണ് മുന്നിലെത്തുക? കമിഴ്ന്നും മലർന്നും നീന്തി. അവളും അടിച്ചാണ്. കൊലുന്നനെയുള്ള അടുത്ത വീട്ടിലെ മീനൂട്ടി, എൻ്റെ ചങ്ങാതി, എനിക്ക് വയ്യടി, ഇനി നാളെ മതി. അവൾ ഓർമ്മിപ്പിച്ചു, എന്നാലും മതി പോവാം. വാ. അപ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ ആ കല്ലിൻ്റെ ചുവട്ടിൽ വെച്ച പൈസ ഇപ്പം ഉണ്ടാവുമോ? ആവോ. പാല് കിട്ടാൻ അമ്മ നോക്കിയിരിക്കുന്നുണ്ടാവും. എന്നിട്ട് വേണം അമ്മയ്ക്ക് ചായ ഉണ്ടാക്കാൻ. ഒളിപ്പിച്ച കല്ലിൻ്റെ ചുവട്ടിൽ പരതി, അവിടെ ഇല്ല. മീനുക്കുട്ടി, ഈ നനഞ്ഞ കമ്മീസ് വിട്ട് ഞാൻ ഇനി എങ്ങനെ പാല് വാങ്ങാൻ പോവും? വീട്ടിൽ എത്തിയാൽ അടി ഉറപ്പ്. എന്നാലും ഈറൻ മാറാതെ തരമില്ല. പതുക്കെ ചെന്ന് വാതിൽ ജാള്യതയോടെ തുറന്നും അറിഞ്ഞു നിന്നു. പലഹാരപ്രാതൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അമ്മ വന്ന് എന്നെ നോക്കി. അമ്മേ, എന്താടി പാലെവിടെ? അമ്മേ, പൈസ കല്ലിൻ്റെ ചോട്ടിലില്ല. എന്നെ തല്ലല്ലേ അമ്മേ? ചൂരലെടുത്ത അമ്മയോട് കൈകൂപ്പി ക്ഷമാപണത്തോടെ പറഞ്ഞു. അപ്പോൾ നീ ഇന്നും വെള്ളത്തിലെ ചാടിയല്ലേ? ഇല്ലമ്മേ, ഇനി പോവില്ല ഉറപ്പ്. വടിയെടുത്ത് തൻ്റെ നേരെ ഓങ്ങിയ അമ്മ വടി താഴെയിട്ടു. ഈ കുട്ടി പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. സങ്കടത്തോടെ അമ്മ ഇന്നും എന്നെ കുറ്റപ്പെടുത്തിയെങ്കിലും ഓടി വന്ന് സാരിത്തലപ്പെടുത്ത് തല തുടച്ചു. ഇനിയിപ്പോ ഈറൻ മാറിയിട്ട് വാ. ഈ അമ്മ പാലും മറന്നു, അടിയൊട്ട് തന്നതുമില്ല. അപ്പോ പാലോ അമ്മേ? ആ ദാ, അത് അവള് പോയി വാങ്ങിയിട്ട് വന്നു. നീ പോയാ ഇപ്പൊ ഒന്നും എത്തില്ലാന്നറിയാം. നീ കുളിച്ച് കുഴിയാനേം പിടിച്ച് മീനുക്കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നത് അവള് കണ്ടു. അമ്മയുടെ ഈ അവള് എൻ്റെ ചേച്ചിയാണ്. ഹാവു, എന്തായാലും ഒരടി ഒഴിവായി കിട്ടി, ആശ്വാസമായി. എൻ്റെ അമ്മയ്ക്ക് തല്ലാനറിയില്ലാന്ന് ഞാൻ ഓർക്കേണ്ടതായിരുന്നു. എന്നാലേ എൻ്റെ ചിരട്ടപ്പുട്ടിങ്ങെടുത്തേ അമ്മ, വേഗമാകട്ടെ. പാത്രമെടുത്ത് മുന്നിൽ വെച്ച് കൊരണ്ടിയിൽ ഇരിപ്പാരംഭിച്ചു. ആവി പറക്കുന്ന പുട്ട്, ഹായ് ചുവന്ന അരിയുടെ പുട്ട്, കൊതിയോടെ തിന്നാൻ ഭാവിച്ചു. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. വേഗം അമ്മേ, വിശന്നിട്ട് വയ്യ. എൻ്റെ പാത്രം എവിടെ? എൻ്റെ മീനുക്കുട്ടി, എൻ്റെ അമ്മ, അവരൊക്കെ എവിടെ? ആരുമില്ലല്ലോ ഇവിടെ. ഒരു തെള്ളി കണ്ണീർ ആരും അറിയാതെ എൻ്റെ തലയിണയിൽ പടർന്നു പോകും. നന്ദി, നമസ്കാരം.